ഈ ചീറ്റ് കോഡ് അടിച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഹെൽത്ത് ആണെന്ന കമന്റ് പറഞ്ഞ 9129 അടിച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഇൻഫിനിറ്റ് ഹെൽത്ത് ആക്ടിവേറ്റഡ്. ഞാൻ താഴെ വീണ ഒന്നും ആവില്ല, ഞാൻ താഴെ വീണ ഒന്നും ആവില്ല. നോക്കാലോ നോക്കാലോ. അയ്യോ ഓക്കെ, തല നൈസായിട്ട് അവിടെ അടിച്ചു, ബട്ട് ഞാൻ ചത്തില്ല. എൻ്റെ ഒരു പൊടി ലൈഫ് പോലും പോയില്ല. ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ JCP വേഴ്സസ് ഡൈനോസർ എക്സ്പീരിമെൻ്റ് ചെയ്യാൻ പോവുക. ഇന്നറിയാം JCP ആണോ ഡൈനോസർ ആണോ ഏറ്റവും പവർഫുൾ എന്ന്. ഇവിടെ എൻ്റെ മസ്റ്റാങ് ഉണ്ട്, ബട്ട് എൻ്റെ JCP എടാ, എൻ്റെ JCP ഇവിടെ ഉണ്ടായിരുന്നു, എടാ ഇപ്പം കാണുന്നില്ല. എവിടെ പോയി? എടാടാ ആ എയർപോർട്ടിൻ്റെ അവിടെ എൻ്റെ JCP അല്ലേ? ഓ അമ്മനെ കളർ അത് കണ്ടായിരുന്നോ? എൻ്റെ JCP അവിടെ ഉണ്ട്. ഏത് വണ്ടി എടുക്കും? മസ്റ്റാങ് എടുക്കണം, സൂപ്പർ എടുക്കണം. ഇതാണ് റിച്ചായ പ്രശ്നം, ഏതെടുക്കണമെന്ന് പെട്ടെന്ന് കൺഫ്യൂസ് ആകും. ഇവിടെ മൂന്ന് കാറുണ്ട്, ഓക്കെ സൂപ്പർ എടുക്കാം. സൂപ്പർ ആകുമ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടേക്കല്ലേ, നേരെ എടുത്തിട്ടാണ് ചേസി. അല്ലെസ് ചേസി അവനെ ഇന്ന് പിടിക്കണം. എൻ്റെ JCP ഇവിടെ നിന്ന് അടിച്ചോ മാറ്റിക്കൊണ്ട് പോകാനുള്ള ധൈര്യമോ കാണിക്കുക. ഓക്കെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. ഫസ്റ്റ് ഇത് കണ്ടെ സ്വിമ്മിംഗ് പൂള് മിന്നി കത്തുന്നത്. ഓ ഇടിക്കല്ലേ ഇടിക്കല്ലേ. ഓക്കെ എൻ്റെ പുതിയ പുതിയ സൂപ്പറാണ്, എനിക്ക് ഇടിക്കാൻ പാടില്ല. എടാ അവൻ അതിൽ തന്നെ പോകുന്നുണ്ട്, അവൻ അതിൽ തന്നെ പോകുന്നുണ്ട്, അവനെ കിട്ടും അവനെ കിട്ടും. വാത്ത്, എടാ ഞാൻ ഇയാളുടെ കാറിനായിട്ട് ഇടിച്ചടാ. പ്രശ്നമായി അയാൾ എന്തെങ്കിലും വട്ടത്തിൽ സിക്സാക്ക് ആയിട്ട് ഓടിക്കുന്നത്. ഓക്കെ ഓക്കെ നമുക്ക് ഷോർട്ട് കട്ട് എടുത്തു, ആ ഫുട്പാത്തിലെ പോവാ. എടാ ഞാൻ ഇവനെ കൊന്ന്, അയ്യോ ഒരാളെ കൊന്ന്. ഇത് പ്രശ്നമായ പ്രശ്നം. എടാ അയാൾ മിസ്സായി, അതങ്ങ് അയാളെ കാണുന്നില്ല. JCP അടിച്ചു മാറ്റിയവനെ, ഇയാളെ ഞാൻ അവിടെ കൊല്ലുകയും ചെയ്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ JCP പോയി, അങ്ങോട്ടോ പോയി. ഇനി അവനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനി എനിക്ക് പുതിയൊരു JCP വാങ്ങണതുകൊണ്ട് നേരെ ഷോറൂമിൽ പോകാം. എന്തായാലും ഞാൻ ഇന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യും, അതുകൊണ്ട് എനിക്ക് ഇന്നൊരു പുതിയ JCP വാങ്ങണം. ഇതാ കാണുന്ന ബിൽഡിങ്ങാണ് JCBയുടെ ഷോറൂം. സോ ഡയറക്റ്റ് അവിടെ പോയിട്ടൊരു പുതിയ JCB ഇറക്കിക്കൊണ്ട് വരാം. സോ ലെറ്റ്സ് ഗോ. ഇതാണ് ഷോറൂം. ഇത് ഈ കാണുന്ന ബിൽഡിംഗ് ആ ഷോറൂം. ഇവിടുന്ന് ഞാൻ ഇന്ന് എന്തായാലും നൈസായിട്ട് പുതിയൊരു JCB ഇറക്കും. ഓക്കെ സോ ഞാൻ ഈ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു JCB ബുക്ക് ചെയ്ത് എടുക്കട്ടെ. എടാ JCBക്ക് 10 lakh rupees ആണെന്ന്. 10 lakh rupees എൻ്റെ 2 kidney കൊടുത്താൽ പോലും കിട്ടൂല. എനിക്കിപ്പോൾ JCB ഇവിടുന്ന് വാങ്ങാൻ പറ്റൂല. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എടാ എനിക്ക് JCB ഇല്ല ഇന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ. വെയ്റ്റ്, നേരെ ഡോണ്ട് എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു കിഡിലും JCB കൺഫേം ആയിട്ട് കിട്ടും. സോ ആ JCB വെച്ചിട്ട് നമുക്ക് പിന്നെ എക്സ്പെരിമെൻ്റ് ചെയ്യാം. സോ ഇപ്പം നേരെ ഞാൻ ഡോണിൻ്റെ വീട്ടിലേക്ക് പോവാം. എടാ ഡോണി ഈ വീടിന്ന് സ്ഥലം മാറിയിട്ടാണ്, അപ്പുറത്ത് ആ വില്ലേജ് ഏരിയയിൽ നിന്ന് മാറി. ഇപ്പോൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള സ്ഥലത്താണ്, നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. നേരെ ആ എയർപോർട്ട് വഴിയാണ് പോകണ്ടേ. എടാ ഡോൺ വിചാരിച്ചേക്കുന്നത് ഞാൻ ഇത്രയും മിഷൻസ് ഡോണിൻ്റെ അടുത്ത് ചെയ്തിട്ട് റിച്ച് ആയിട്ടില്ല എന്നാണ്. ബട്ട് ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കും. ദാദി ഇടിച്ച്, എടാ അവൻ്റെ വണ്ടിയുടെ ബോണറ്റ് പോയി. അയ്യോ എൻ്റെ വണ്ടിയുടെ ഡോറും പോയി, എൻ്റെ വണ്ടിയുടെ ഡോർ ആ സൈഡിലോട്ട് പോയി. ഓക്കെ ഞാൻ റിച്ച് ആയിട്ടില്ല എന്നാണ് ഡോം വിചാരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഞാൻ റിച്ചായിന്ന് ഇന്ന് ഈ എയർപോർട്ടിൽ നിന്ന് ആ കാണുന്ന മഞ്ഞ ഫ്ലൈറ്റില്ലേ, അതെടുത്തുകൊണ്ട് പോവാം, അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാം. അപ്പോൾ ഡോൺ വിചാരിക്കും നമ്മൾ സ്വന്തമായി ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടെന്ന്. സോ അത്രയ്ക്ക് റിച്ച് ലുക്ക് ഇട്ടിട്ടാണ് എനിക്കിന്ന് പോയിട്ട് ഇറങ്ങാൻ. ഇതെവിടെ നേരെ പറക്ക് പറക്ക്. എടി ഇവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല, ഞാൻ പറയാം ഈ എയർപോർട്ടിന് ഒരു സെക്യൂരിറ്റി ഇല്ല. എനിക്കെപ്പോൾ വേണമെങ്കിലും വന്നിട്ട് തോന്നുമ്പോൾ ഈ ഫ്ലൈറ്റ് എടുത്തിട്ട് പോവാം. അറ്റ്ലീസ്റ്റ് ഇവിടെ 2 security വെച്ചൂടെ. ചിലപ്പോൾ സൂൺ വരുമായിരിക്കും, എയർപോർട്ട് പണി നടക്കുന്നതുകൊണ്ടായിരിക്കും ഇപ്പോൾ വരാത്തത്. എന്തായാലും ഞാൻ ഇവിടുന്ന് നൈസായിട്ട് ഇതെടുത്തുകൊണ്ട് ഇപ്പം ഇറങ്ങുക ഇവിടുന്ന്. എടാ ഫ്ലൈറ്റ് എന്താ എയറിലാവാത്ത? ഇത് ഓടുന്നില്ലേ? കുറേ കാലമായി ഉപയോഗിച്ചിട്ടും തോന്നുന്നു. ഓക്കെ ഓക്കെ ലെഫ്റ്റ് എടുക്കുക. ഓക്കെ നൈസായിട്ട് ടേൺ ചെയ്യണം. ഞാൻ പിന്നെ പ്രൊ ആയതുകൊണ്ട് പ്രശ്നമില്ല. അയ്യോ അയ്യോ വേ അറക്കറക്കറക്കറക്ക. ചൗ. ഓ മൈ ഗോഡ്, ഇപ്പം അത് പൊട്ടിത്തെറിച്ചാൽ അതാ പൊട്ടിത്തെറിച്ച്. അത് തീയലും പറയും, എൻ്റെ കുറേ ബ്ലഡ് ഇവിടെ താഴെ വിട്ടുണ്ട്. എടക്ക് എന്തോ ഇത്, ഈ പെണ്ണിനെ കണ്ട, ഈ പെണ്ണിന് ഒരു പേടിയില്ല. ഇത് വന്ന് തല വീണിട്ട് ഇവിടെ സ്കൂളായിട്ട് നിൽക്കുക, എന്തോ എപ്പോഴും ഡെയിലി കാണുന്ന കാര്യം പോലെ. എന്ത് വലിയ സംഭവം നടന്നു, ഒരു ഫ്ലൈറ്റ് ഇവിടെ കത്തി. ഇവൾ കൊട്ടും പേടിയില്ലേ? ഗണ്ണ് കാണിച്ച് പിടിച്ചു നോക്കാം, പിടിപ്പിച്ചു കൊടുക്കുക. എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, ഞാൻ കൊല്ല. ഓനു എടാ എന്നെ പോലീസ് പിടിക്കാൻ വരുന്നല്ലോ. ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചേ? എന്നെ പോലീസ് ഇപ്പോൾ പിടിക്കാൻ വരുന്നുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് ആകെ അറിയുന്ന ചീറ്റ് കോഡ് അടിക്കാം. 111 അടിച്ചിട്ട് നേരെ നമ്മൾ ഡോണ്ട് എടുത്തേക്കും. എടാ പോലീസ് എത്തുന്നതിന് മുമ്പ് വേണം, കാരണം ഈ സൈക്കിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പോലീസ് ഷൂട്ട് ചെയ്താൽ എനിക്ക് കൊള്ളും. ഈ സൈക്കിൾ ബുള്ളറ്റ് പ്രൂഫ് ആക്കണമായിരുന്നു, അന്ന് എനിക്ക് കൊള്ളൂലായിരുന്നു. ബട്ട് ഈ സൈക്കിളിനൊന്നും പറ്റൂല, ഈ സൈക്കിൾ ബുള്ളറ്റ് പ്രൂഫാണ്, ഞാൻ ബുള്ളറ്റ് പ്രൂഫ് അല്ലാത്തതുകൊണ്ടാണ്. ആൻഡ് ഇത് ഇവിടെ പോലീസ് ഓഫീസർ, എടാ ഇവർ കണ്ടടാ എന്നെ നോട്ട് ചെയ്ത്. ഇപ്പം ഞാൻ നേരെ ഡോണിൻ്റെ വീട്ടിലോട്ട് പോയ കുറച്ച് സീനാവും, അതുകൊണ്ട് ഡോൺ എന്നെ പുറത്താക്കും വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ഞാനിവിടെ ഈ കാണുന്ന റാമ്പിൻ്റെ മേളിൽ കയറി നിൽക്കട്ടെ. എൻ്റെ പ്രൊഫഷണൽ സ്കിൽ, ഇത്രയും കാലത്തെ പ്രാക്ടീസിന് ശേഷം ഈ റാമ്പിൻ്റെ മേളിൽ ഞാൻ കയറാൻ പഠിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. മിസ്സി എടുത്തെന്തു ഒരു കാർ പറന്നു പോന്നു. പോലീസ് കാർ എന്ത് ഇവിടെ
പറക്കാൻ പഠിക്കുകയാണ്. രണ്ട് പോലീസുകാർ ഒരാൾ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇറങ്ങിയിട്ട്. ഓക്കെ, അത് വീട്, നമ്മളിപ്പോൾ നേരെ ഡോണ്ടെ വീട്ടിലേക്ക് പോവാം. അവിടെ ഡോണ്ടെ വീട് എവിടെ? അതെ, ആ കാണുന്ന റെഡ് വീട് കണ്ടാ, ആ റെഡ് വീടാണ് ഡോണ്ടെ വീട്. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എനിക്കും മോനെ എത്ര പോലീസുകാരാണ് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിരുന്ന് എന്നെ കൊല്ലുമെന്ന് തോന്നി. ഇവരെന്നെ കൊല്ലുമെന്നാണ് തോന്നുന്നത്. ഞാൻ നേരെ ഡോണ്ടെ വീട്ടിൽ കയറാം. അവിടെ കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഡോൺ പോലീസുകാർക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. നീ കാണുന്ന ബിൽഡിങ് ഇവിടുന്ന് ഞാൻ ഓക്കെ ഓക്കെ, ഡോൺ ഇത് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിലുണ്ടെന്നാണ് പറഞ്ഞത്. സോ അങ്ങോട്ട് പോയിട്ട് നേരെ കയറി സംസാരിച്ചു നോക്കാം ഇത് ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഡോൺ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടൊന്ന് ഡോണിനോട് സംസാരിച്ച് നോക്കട്ടെ ജെ സി ബിയുടെ കാര്യം. ഡോണിനോട് സംസാരിച്ച് ഡോൺ പറഞ്ഞത് എനിക്ക് തരാന്ന്, അതായത് ഒരു ജെ സി ബി അല്ല അൺലിമിറ്റഡ് ജെ സി ബി, അതായത് ഈ ഫോണിൽ ഒരു ചീറ്റ് കോഡ്, ആ ചീറ്റ് കോഡ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡോൺ ജെ സി ബി തരാന്ന്. അതിന് 6 വെച്ച് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ബട്ട് ഇത് വെച്ചിട്ട് ഗസ് ചെയ്തിട്ട് എനിക്ക് അടിച്ചിട്ട് കിട്ടുന്നില്ല, സാധനം കിട്ടുന്നില്ല. നിങ്ങൾക്ക് അറിയില്ല ചീറ്റ് കോഡ് അറിയെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യും. ആൻഡ് വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാതെ ഒരു ലൈക്ക് അടിക്കും. ബിക്കോസ് ഇന്ന് ഞാൻ ഡോൺ പറഞ്ഞതനുസരിച്ച് നേരെ ഫോറസ്റ്റിൽ പോയിട്ട്, അതായത് ജുറാസിക് പാർക്കിൽ പോയിട്ട് ഒരു ഡൈനോസറിനെ ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് വന്നാൽ എനിക്ക് ആ ചീറ്റ് കോഡ് മെസ്സേജ് അയക്കാമെന്ന്. സോ എനിക്ക് മെസ്സേജ് കിട്ടും, ഞാൻ അതുവഴി എനിക്ക് എല്ലാത്തിനെയും കൊല്ലാൻ പറ്റും. എല്ലാ അല്ല, എനിക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റും, എൻ്റെ എക്സ്പെരിമെൻ്റ് ട്രൈ ചെയ്യാൻ പറ്റും. അവിടെ ഇവിടെ പോലീസ് പോയില്ല, ഇത് ഇവന്മാർക്ക് പ്രാണാണ്, അത് കണ്ട ഇവരെന്നെ വിട്ട് പോകുന്നില്ല. എന്നെ കൊല്ലണം എന്ന് മാത്രമാണ് മൈൻഡ്. എനിക്കാണെങ്കിൽ ഇന്ന് ഡൈനോസറിനെ കൊല്ലണം, ജെ സി ബി വെച്ച് കൊല്ലണം, അതാണ് എൻ്റെ എക്സ്പെരിമെൻ്റ്. സോ എനിക്ക് അത് തന്നെ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഇവിടെ നേരെ ഓടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതാ ഇവിടെ എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടാവും. ഓ, ഫ്ലൈറ്റില്ല എൻ്റെ കാർ അവിടെ ഉണ്ട്. ഫ്ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഫ്ലൈറ്റ് എടുത്തിട്ട് സുഖമായിടുമായിരുന്നു, ബട്ട് അവിടെ ഫ്ലൈറ്റ് ഇല്ല. നമുക്ക് നേരെ ഇപ്പോൾ പോകേണ്ടത് ആ ജുറാസിക് ഈ റോഡ് എനിക്ക് റോഡ് ജസ്റ്റ് മാറിപ്പോയി. ഈ റോഡിലെ പോയാൽ എത്തൂല, ഈ റോഡിലെ തന്നെ പോകണം. ഓക്കെ, മരത്തിനായിട്ട് ഇടിക്കാതെ പോവാ. മരത്തിനായിട്ട് ഇടിക്കാതെ പോകണമെന്ന് വിചാരിക്കും, പിടിക്കും. എടാ, ആരും എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ജസ്റ്റിന് ജീവൻ്റെ രക്ഷപ്പെട്ട്, എന്തോ ആയതിന് ആ പെണ്ണ് ഇപ്പോൾ ഫ്രണ്ട് തിന്നാ. ഓക്കെ, ഞാൻ ഈ സ്റ്റെപ്പിലെ സ്കില്ല് ഉപയോഗിച്ച് കയറുന്നുണ്ടോ? ഓ, വാത്ത്, ഞാനെങ്ങനെ ഇങ്ങനെ ട്രാപ്പായ? ഞാൻ സ്കില്ല് ഉപയോഗിച്ച് കയറാൻ നിന്നാ, ബട്ട് നൈസായിട്ട് പണി പാളി. എന്തായാലും ഞാൻ നേരെ ജുറാസിക് പാർക്കിലോട്ട് ഓടിച്ചെത്തട്ടെ. ഏയ്, ഇതാ ഞാനിവിടെ, ഈ ഫ്രണ്ട് കണ്ടാ, ഇതാണ് ജുറാസിക് പാർക്ക്. സോ ഞാനിത് ഇവിടെ എത്തി. അത് തട്ടി വണ്ടി തട്ടി, അത് കണ്ടാന്നോ, വണ്ടി തട്ടി. ബട്ട് കുഴപ്പമില്ല, സൈക്കിളാണ്ട് സ്ക്രാച്ചൊന്നും വന്നിട്ടില്ല. ഇനി എനിക്ക് ഇവിടെ ഒരു ഡൈനോസറിനെ കണ്ടുപിടിക്കലാണ് എൻ്റെ ടാസ്ക്. ഇതിലൊന്ന് കയറിയാൽ മതി ഡൈനോസർ നമ്മൾ പിടിച്ച് കൊല്ലും. അതുകൊണ്ട് എനിക്ക് വലിയ കണ്ടുപിടിക്കേണ്ട പണിയൊന്നും ഉണ്ടാവില്ല. ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് 3, 2, 1 നെണ്ണിക്കഴിഞ്ഞ് കാണേണ്ടതാണ് ഡൈനോസറിനെ. പക്ഷെ ഇതുവരെ കണ്ടില്ല. എന്താ എടാ ഡൈനോസർ ഇവിടെ ശരിക്കും ഞാൻ കയറിയ കൊല്ലുന്നു. ഇവിടെ ഇഷ്ടംപോലെ മരമുണ്ട്, ഇത് കണ്ടാ, ഇഷ്ടംപോലെ മരമുണ്ട്. പക്ഷെ ഡൈനോസറിനെ ഒന്നിനെയും കാണുന്നില്ല. ഈ മരത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നതാണ് ഈ ഡൈനോസർ. ഓ, ഡിഡ്യൂസ് ചെയ്താൽ ഓടിക്കോ, ഡൈനോസർ ഉണ്ട് ആ സൈഡിലെ ഡൈനോസർ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു മരമുണ്ട്, മരത്തിൻ്റെ ബാക്കി വിളിച്ചിരുന്നാലോ? നടക്കില്ല, ഡൈനോസർ തന്നെ മരത്തോടെ വിഴുങ്ങും. സോ ഞാൻ കുറച്ച് ദൂരോട്ട് ഓടിച്ചോട്ടെ. അവിടെ സൈക്കിളായോണ്ടാണ് സൈക്കിളായോണ്ട് സ്പീഡ് പിടിക്കാൻ പറ്റുന്നില്ല. ബട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് സ്പീഡ് എങ്ങനെയൊക്കെയോ പിടിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ നിർത്താം. ഓ, ഇടയ്ക്ക് എന്തേലും ഇൻഫിനിറ്റ് ഹെൽത്ത് ഇല്ലേ? ഡൈനോസർ തന്നെ ഒന്നും ചെയ്യൂല, ഡൈനോസർ തന്നെ ഒന്ന്. എടാ, നൈസ്. ഓക്കെ ഓക്കെ, ഡൈനോസർ തന്നെ ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് എനിക്കിതിനെ 3 വട്ടം ഷൂട്ട് ചെയ്ത് ഇപ്പം തന്നെ കൊല്ലാം. ഓക്കെ, നൈസ്. അത് ഞാൻ വിചാരിച്ചില്ല, ഡൈനോസർ ചത്ത്. എൻ്റെ ഇൻഫിനിറ്റ് ഹെൽത്ത് ഉണ്ടായത് കൊണ്ട് ഞാനിപ്പോൾ ആവൻ ഡൈനോസറിനെ കൊന്നു. ഓക്കെ, ഡൈനോസറിനെ കൊന്നു. ഓ, എനിക്ക് ഡോൺ ചീറ്റ് കോഡ് അയച്ചു തന്നു. ചീറ്റ് കോഡ് കിട്ടി. 6 ഗസ് ചെയ്തോ? നിങ്ങൾ ഗസ് ചെയ്തോ? എന്തായാലും കമൻറ്റ് അടിക്കും. ഞാൻ എനിക്ക് ചീറ്റ് കോഡ് കിട്ടി, 6677. ഇതടിച്ച് കഴിഞ്ഞാൽ ഇവിടെ JCB, ഇത് കണ്ട ബൊക്കെയൊക്കെ പറന്ന് JCB എത്തി. സോ എനിക്ക് JCB ഇടി. ഇനി നമ്മളുടെ എക്സ്പെരിമെൻറ്റ് കാണാം. ഡൈനോസറിനെ ഇടിക്കണം. ഡൈനോസർ അവിടെ, ഡൈനോസർ വേഴ്സസ് JCB ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അടി, JCB സ്പീഡ് ഭയങ്കര കുറവാണ്, പക്ഷെ എന്തായാലും ഇടിച്ച് കഴിഞ്ഞാൽ ചാവും. ഇന്ന് ഞാൻ ഈ ഡൈനോസറിനെ ഇത് ഈ സാധനത്തിങ്ങനെ പൊക്കിയെടുക്കും. ഓക്കെ, ഒരു ഡൈനോസറിനെ വേഗം കണ്ടുപിടിക്കട്ടെ. ഇത് കണ്ട അവിടെ ഡൈനോസർ നിൽക്കുന്നത് കണ്ട കാടിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, നമ്മളുടെ പ്ലാൻ അനുസരിച്ച് ഡൈനോസർ വേഴ്സസ് ഞാനാണ്. ഓക്കെ, എന്തെങ്കിലും ഇങ്ങനത്തെ ആയുധങ്ങളൊക്കെ ഉണ്ട്, എനിക്കിതൊക്കെ വെച്ച് ഡൈനോസറിന് ഇടിക്കാൻ പറ്റും. ഇതാ കണ്ട. ഓക്കെ, നമ്മൾ ഒരു ഫ്രണ്ടത്തെ സാധനം വെച്ചാൽ ഫസ്റ്റ് ഇടിക്കാൻ പോകുന്ന. ലസ്കോ ഇടിക്കിടിക്കിടിക്കിടി. എടാ, മിസ്സായിപ്പോയി. ഞാൻ ഈസായിട്ട് മിസ്സായിപ്പോയി. വേ, ഈ സാധനം വെച്ചിട്ട് തട്ടി നോക്കാം. എടാ, എന്താറിയോ പ്രശ്നം? ഞാനിപ്പോൾ ചീറ്റ് കോഡ് അടിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. പക്ഷെ കുഴപ്പമില്ല, ഈ സാധനം വെച്ചിട്ട് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കാം. സൈഡിൽ നിന്ന് അറ്റാക്ക് ആവ്. എടാ, എന്നാ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, ഡൈനോസറിനെ പിടിച്ചെറുതീക. വേ, എന്താറിയോ, ഈ ചീറ്റ് കോഡ് ഉള്ളതുകൊണ്ടാണ് ഡൈനോസറിനെ എന്നെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാത്ത. ലൈക്ക്, എനിക്ക് ഡൈനോസറിന് ഉന്താനും ഒന്നും പറ്റില്ല. ഡൈനോസർ എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ സ്റ്റക്കായത് തന്നെയാണ്. ഇത് കണ്ട, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഡൈനോസർ മാറുമ്പോഴാണ് എനിക്ക് അനങ്ങാൻ പറ്റുന്നത്. സോ ഡൈനോസർ വേഴ്സസ് JCB, ഈ ചീറ്റ് കോഡ് ഓഫ് ആക്കാണ്ട് നോക്കിക്കഴിഞ്ഞാൽ
ഡൈനോസറാ ജയിക്കുക. പക്ഷെ ചിക്കോഡോണാക്ക് ഈ ഡിആക്ടിവേറ്റ് ചെയ്താൽ സംഭവം ഇവിടെ കിട്ടും. സോ ഞാൻ ഡിആക്ടിവേറ്റ് ചെയ്യാൻ പോവാ. ചിക്കോഡ് ഡിആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും അറിയാം? 8 9 1 2 9 അടിക്കുന്നു, വണ്ടി കയറുന്നു, കയറിക്കോ, കയറുന്നതിന് മുമ്പ് ചത്തു. വേ വ ജെ സി ബി വെച്ചിട്ട് എന്തായാലും നടക്കൂല, ഡൈനോസർ നമ്മളെ പിടിച്ച് തിന്നും, അതെനിക്ക് മനസ്സിലായി. സോ ഡൈനോസർ ജയിച്ചു എന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ആരെ ജയിച്ചെന്ന് തോന്നുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യും.